അമ്മ, ഞാൻ ഇവിടെ സ്വർഗത്തിൽ എത്തി. ഇവിടെ എല്ലാവരും പറയുകയാണ് അമ്മയെ അങ്ങനെ വിളിക്കരുതെന്ന്. ഒരമ്മയും എൻ്റെ അമ്മയെപ്പോലെ ചെയ്യില്ലെന്ന് പറയുകയാണ് ഇവർ. ഇവരൊക്കെ പറയുകയാ അമ്മ ചീത്തയാണെന്ന്. അമ്മ എന്തിനാ എന്നെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞത്? വാവയ്ക്ക് എത്ര വേദനിച്ചെന്ന് അറിയുവോ? വേദന സഹിക്കാൻ വയ്യാതായി വന്നപ്പോൾ അമ്മ എന്ന് വിളിച്ചാണ് നിലവിളിച്ചത്. അമ്മ എന്നെ വീണ്ടും എടുത്തപ്പോൾ വാവയ്ക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷേ പിന്നെയും വലിച്ചെറിഞ്ഞപ്പോൾ കരയാൻ പോലും ആയില്ല. എന്തിനാ അമ്മ അങ്ങനെ ചെയ്തത്? ഞാൻ അമ്മയുടെ വയറ്റിൽ കിടന്ന് വളർന്ന കുഞ്ഞല്ലേ. എന്നെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ കുടിക്കുന്നുണ്ടായിരുന്ന പാൽക്കുപ്പി മുഴുവൻ കുടിച്ചു തീർക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ലല്ലോ. എന്റെ തൊപ്പിയും കളിപ്പാട്ടങ്ങളും അവിടെ തന്നെയുണ്ടല്ലോ. എന്തിനാണ് അമ്മ വാവയെ കൊന്നത്? വാവയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ ഭൂമിയും ഭൂമിയിലെ പൂവും പൂമ്പാറ്റകളും കണ്ട് കൊതി തീർന്നില്ലായിരുന്നു. അമ്മയ്ക്ക് കാമുകനൊപ്പം ജീവിക്കാൻ വാവ ഒരു തടസ്സമായിരുന്നെങ്കിൽ എന്നെ ആർക്കെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിണയിൽ വെച്ചിരുന്നെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി വളർത്തില്ലായിരുന്നുവോ? എങ്ങനെയാണമ്മ എന്റെ കുഞ്ഞുമുഖം നോക്കി എന്നെ കല്ലിൽ അടിച്ചടിച്ച് കൊല്ലാൻ അമ്മയ്ക്ക് സാധിച്ചത്? ഇവിടെ സ്വർഗത്തിൽ എന്നെ പോലുള്ള കുറെ കുഞ്ഞുങ്ങളുണ്ട്. അവരൊന്നും ഞാൻ വന്ന പോലെ വന്നവരല്ല. അവരുടെ ആരുടെയും അമ്മ എന്റെ അമ്മയെ പോലെയല്ല. ദൈവം പറയുകയാണ്, മൂപ്പർ മനുഷ്യരുടെ കൂടെ കുറെ മനുഷ്യരൂപമുള്ള പിശാചുക്കളെയും ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടെന്ന്. അതിൽ ഒരു പിശാചാണ് ശരണ്യ എന്ന നീചയായ എന്റെ അമ്മ എന്ന്. ഇല്ല, ഇനി ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കില്ല. അമ്മ എന്ന് ഇനിയും വാവ നിങ്ങളെ വിളിച്ചാൽ ഒരുപാട് നല്ല അമ്മമാർക്ക് അപമാനമാണ്. വീണ്ടും പറയുകയാണ്, എനിക്ക് കൊതി തീർന്നിട്ടില്ല ഭൂമിയിൽ ജീവിച്ചിട്ട്. കേവലം ഒരു വർഷം മാത്രമല്ലേ വാവയെ ജീവിക്കാൻ സമ്മതിച്ചത്? എന്നെ കൊല്ലാതെ വിടാമായിരുന്നില്ലേ? ഒരിക്കലും ഒരിടത്തും ഒരു കാലത്തും നിങ്ങളെ ശല്യം ചെയ്യാതെ വാവയ്ക്ക് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിക്കാമായിരുന്നില്ലേ?